കേരളത്തിൽ സമീപകാലത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയെ നശിപ്പിക്കാൻ സിപിഎമ്മും സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ഹീനമായ ശ്രമങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നീതി ലഭിക്കുന്നതിനും വേണ്ടിയാണ് നിവേദനം നൽകാൻ ഇന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചു എന്നോടൊപ്പം ബഹുമാനപ്പെട്ട ഒ രാജഗോപാൽ അതുപോലെ സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സുധീർ ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് ഞങ്ങളെല്ലാവരും ചേർന്നാണ് ഗവർണർക്ക് നിവേദനം നൽകി ഈ സമകാലീന സംഭവ വികാസങ്ങൾ ഗവർണറുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു പല കള്ളക്കേസുകളും ചമച്ചുണ്ടാക്കി ബി ജെ പിയുടെ സമാരാധ്യരായിട്ടുള്ള നേതാക്കന്മാരെ മുഴുവൻ ജയിലിലടച്ച് പക തീർക്കാനുള്ള ശ്രമമാണ് പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊടകര കേസുമായി ബന്ധപ്പെടുത്തി വ്യാപകമായി ബി ജെ പിയുടെ നേതാക്കന്മാരെ ഓരോരുത്തരെയായി വിളിച്ചു വരുത്തി തെറ്റായ വാർത്തകൾ മാധ്യമങ്ങളിൽ നൽകി പാർട്ടിയുടെ സൽപ്പേര് നശിപ്പിക്കാൻ അതുപോലെ നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കാൻ ഇന്ന് കേരളത്തിൽ പോലീസ് വിപുലമായ വ്യാപകമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് കൊടകര സംഭവത്തിൻ്റെ വസ്തുത എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള പ്രചരണങ്ങൾ മുഴുവൻ സർക്കാർ ബി ജെ പിയെ നശിപ്പിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വളരെ വ്യാപകമായ ബഹുജന പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുകയാണ് വളരെ വ്യക്തമാണ് കൊടകരയിൽ നടന്നത് ഒരു കവർച്ചയാണ് ആ കവർച്ച കേസിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായിരുന്നു ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ പുറത്തു വന്നതാണ് അങ്ങനെ നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്യുകയും FIR കോടതിയിൽ ഫയൽ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അത് സംബന്ധമായി വീണ്ടും അതിൻ്റെ കേസന്വേഷണം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് തിരിച്ചുവിട്ട് ബി ജെ പിയെ തകർക്കുക എന്നുള്ള ഗൂഢോദ്ദേശത്തോടുകൂടിയാണ് രണ്ടാമത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചത് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും CPM-മായി വളരെ അടുത്ത് ബന്ധമുള്ളവരാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന സോജൻ വാളയാർ കേസിൽ ഒരു കൊലപാതകം മർദ്ദിച്ച് അവശയാക്കി രണ്ട് കുട്ടികളെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട കേസിൽ അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്ത് CPM-ൻ്റെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചയാളാണ് അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി കഴിഞ്ഞു ധർമ്മരാജൻ എന്ന് പറയുന്ന ആരുടെ പണമായിരുന്നു ആ വണ്ടിയിലുണ്ടായിരുന്നത് ആരുടെ കാറായിരുന്നു ഈ യാത്ര ചെയ്തിരുന്നത് അയാൾ തന്നെ നേരിട്ട് കോടതിയിൽ ഇന്നലെ പെറ്റീഷൻ ഫയൽ ചെയ്ത് ഈ പണം എൻ്റേതാണെന്നും ഇതിൻ്റെ ഉത്തരവാദി ഞാനാണെന്നും വളരെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കേസ് സംബന്ധിച്ച് ഇനി എന്തെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയെ ബന്ധപ്പെടുത്തി പറയാൻ ശ്രമിച്ചാലും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല പാർട്ടിക്ക് ഈ സംഭവവുമായി ഒരു ബന്ധവുമില്ല വെറുതെ പാർട്ടിയെ വലിച്ചിഴച്ച് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരികയാണ് സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് സുരേന്ദ്രൻ്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഈ കേസിൽപ്പെടുത്തി ഈ കേസിനെ വഴിതിരിച്ചു വിട്ട് പാർട്ടിയെ നശിപ്പിക്കാൻ ഒരു അവസരമാക്കി ഇതിനെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ കേസിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇത് നടപ്പില്ല ഗവർണറുടെ മുമ്പാകെ ഈ ഇത് സംബന്ധമായിട്ടുള്ള എല്ലാ രേഖകളും ഹാജരാക്കി FIR ഉണ്ട് ധർമ്മരാജൻ കോടതിയിൽ കൊടുത്ത പെറ്റീഷൻ്റെ കോപ്പിയുണ്ട് എല്ലാം വളരെ വ്യക്തമാണ് പക്ഷെ ഒരു കാര്യം കേരള ഹൈക്കോടതി വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരു കേസിൻ്റെ അന്വേഷണം നടക്കുന്ന അവസരത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരിക്കലും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്ന് പക്ഷേ കൊടകര കേസിൽ എന്തുകൊണ്ടാണ് ദിവസവും പോലീസ് ഈ വക കാര്യങ്ങൾ പത്രത്തിലൂടെ അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കാൻ അതിൻ്റെ വസ്തുതകൾ എന്താണെന്നുള്ളത് മറച്ചുവെച്ച് കള്ള വിവരങ്ങൾ കൊടുക്കുന്നത് എന്തിനാണ് ഇൻവെസ്റ്റിഗേഷനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തിനാണ് കൊടുത്തത് അത് ഹൈക്കോടതിയുടെ നിബന്ധനകൾക്ക് വിരുദ്ധമാണ്
അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ഇപ്പോൾ മഞ്ചേശ്വരത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. മഞ്ചേശ്വരത്ത് സുന്ദര എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, അദ്ദേഹം നോമിനേഷൻ പിൻവലിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പാകെ ഹായരായി പറഞ്ഞു, ഇതെൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ചാണ്, യാതൊരു വിധത്തിലും ഒരു പരപ്രേരണ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിട്ടേണിംഗ് ഓഫീസർ ആ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അനുവാദം നൽകിയത്. അത് നിയമമാണ്, അങ്ങനെയേ പാടുള്ളൂ. ഇപ്പോഴെന്താ പറയുന്നത്? 2,50,000 രൂപ എനിക്ക് നൽകി, സുരേന്ദ്രൻ നൽകി, എന്നെ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നെല്ലാം കള്ളപ്പരാതികളുണ്ടാക്കി ഇപ്പോൾ അവിടെ തോറ്റ് 3-ാം സ്ഥാനത്തെത്തിയ CPM സ്ഥാനാർത്ഥി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം പലയിടത്തും പരാതി കൊടുത്തിട്ട് ആരും നടപടി സ്വീകരിച്ചില്ല. SPD എടുക്കാൻ നടപടി സ്വീകരിച്ചില്ല. പോലീസ് തന്നെ കോടതി ഹാജരായിട്ട് കേസെടുക്കാൻ കോടതി തയ്യാറായില്ല. ഇപ്പോൾ CPM നേതാവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതാ കോടതിയിൽ അദ്ദേഹം ആ നേതാവ് ഒരു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം എന്താ സംഭവം? വീണ്ടും സുരേന്ദ്രനെ കള്ളക്കേസിൽ കുടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. ഇതെല്ലാം പാർട്ടിയെ നശിപ്പിക്കാനാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി പോലും ചേരാൻ യോഗം ചേരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ, ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ ജനാധിപത്യ അവകാശങ്ങൾ മുഴുവൻ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷിയാണ് ഭാരതീയ ജനതാ പാർട്ടി. സംസ്ഥാന കോർ കമ്മിറ്റി യോഗം പോലും ചേരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അനുവാദം വാങ്ങിയതിന് ശേഷമാണ് എറണാകുളത്ത് യോഗം ചേർന്നത്. അനുവാദം രേഖാമൂലം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ടും യോഗം ചേരാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്താണ്? അന്ന് അതേ ദിവസം അവിടെ മന്ത്രിമാർ പങ്കെടുത്ത നിരവധി യോഗങ്ങളുണ്ട്. കുതിരാനിൽ ഒരു മന്ത്രി പങ്കെടുത്തതിൽ 60-70 പേരാണ് പങ്കെടുത്തത്. അതുപോലെ ഓരോ മന്ത്രിമാരും പങ്കെടുത്ത പരിപാടിയിലൊക്കെ എത്രയോ ആളുകൾ പങ്കെടുക്കുന്നു. ഒരു 10 നേതാക്കന്മാർക്ക് ഒരുമിച്ച് ഒരു യോഗം ചേരാൻ പോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ജനാധിപത്യത്തെ കഴുത്ത് ഞെരിച്ച് കൊല്ലുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്ങൾ ഇന്ന് നിരവധി അടിമതികളിൽ പെട്ട് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം വനം കൊള്ളയും തടിവെട്ട് കേസും അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. ജനങ്ങളുടെ രോഷം ഉയരുന്നു. അതിൽ നിന്നൊക്കെ ജനശ്രദ്ധയെ മാറ്റി വെക്കാൻ, ജാള്യത മറച്ചു വെക്കാൻ ഇപ്പോൾ BJP പല കള്ളക്കേസുകളിൽ കുടുക്കി നേതാക്കന്മാരെ ജയിലഴിക്കുള്ളിലാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതൊരു ശ്രമത്തെയും ഭാരതീയ ജനതാ പാർട്ടി തൻ്റെ ഇടത്തോടുകൂടി എതിർക്കും, ചെറുക്കും. അത് എല്ലാ കാര്യങ്ങളും ഗവർണറുടെ മുമ്പാകെ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാ രേഖകളും കൊടുത്തിട്ടുണ്ട്. ഒരു മഞ്ചേശ്വരത്തെ കേസിൽ അഴിമതി ആണ് എങ്കിൽ എന്തുകൊണ്ടാണ് വാങ്ങിച്ചു, ഞാൻ പണം വാങ്ങിച്ചു എന്ന് പറയുന്ന ആ സുന്ദരയുടെ പേരിൽ കേസെടുക്കാത്തത് എന്താണ്? അങ്ങനെയാണെങ്കിൽ അയാൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുക്കണ്ടേ? കോട കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ്, ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് കുറ്റകരമാണ്. പക്ഷേ എന്തുകൊണ്ട് ആ തരത്തിൽ നടപടി സ്വീകരിക്കുന്നില്ല? അപ്പോൾ ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ സമീപകാലത്ത് നടന്നിരിക്കുന്ന എല്ലാ സംഭവവികാസങ്ങളും വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാകും. ഭാരതീയ ജനതാ പാർട്ടി ഈ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷി എന്നുള്ളതിലേക്ക്, ജനസ്വാധീനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ളതിലേക്ക് ഇന്ന് CPMന് ആവശ്യമാണ് ആ പാർട്ടിയെ തകർക്കുക എന്നുള്ളത്. നടപ്പില്ല. ഇവിടെ ജനവിശ്വാസം ആർജിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടേക്ക് പോവുകയാണ്, ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. DGP കാണാൻ പോവുകയാണ്. DGP കണ്ടും ഈ പോലീസിൻ്റെ തോന്നിയവാസം അവസാനിപ്പിക്കണം എന്ന് പറയാൻ പോവുകയാണ്. ഗവർണർ പരിശോധിച്ചതിന് ശേഷം വേണ്ടത് സ്വീകരിക്കാൻ പറയുന്നു. ഗവർണർക്ക് അത് പരിശോധിക്കണം. ഗവർണറുടെ ഭാഗത്ത് നിന്ന് എന്ത് ഇടപെടലാണ് പ്രതീക്ഷിക്കുന്നത്? കാരണം അന്വേഷണം നടക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും ഭരണരംഗത്തെ ഏറ്റവും തലവൻ ഗവർണറാണ്. ഗവർണർക്ക് എന്ത് നടപടി സ്വീകരിക്കാം? പക്ഷേ അത് യുക്തമായി നിയമവിധേയമായി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹം. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എല്ലാം വളരെ രേഖാമൂലം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. എല്ലാ രേഖകളുണ്ട്. എല്ലാത്തിൻ്റെ FIR കൊടുത്തിട്ടുണ്ട്. പെറ്റീഷൻസിൻ്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിലവിലുള്ള നിയമങ്ങളുടെ കോപ്പി കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അത് പരിശോധിച്ച് എന്തെങ്കിലും യുക്തമായിട്ടുള്ളത് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. DGP കാണുന്ന കൂടാതെ ആഭ്യന്തരവകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയെ കാണുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ DGP കാണുന്നു. കാരണം ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് എന്ത് കാര്യം? ഞാൻ മുതലോട് പറഞ്ഞു.
സർ ഇംഗ്ലീഷ് സർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ്